അതെ സാർ, നമ്മളെ തെറി പറഞ്ഞു. ഹേ, അത് ഞാനല്ലേ ക്യാമറ പിടിച്ചാണ് വണ്ടി പിടിക്കണേ. ഞാനല്ല, പുതിയ പാർലമെന്റ് ബിൽഡിംഗ് വരാൻ പോണ സ്ഥലം ഇതാണ് കേട്ടോ. പുതിയ പാർലമെന്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ പടം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് രാഷ്ട്രപതി ഭവന്റെ മുമ്പിൽ എത്തിയിട്ടതെ, രാഷ്ട്രപതി ഭവൻ. അവിടെ പോലീസുകാരൊക്കെ ഇപ്പൊ ഉണ്ട് പണിയാവോ. ഹലോ എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ എന്നൊന്നും പറയണില്ല, കാരണം നമ്മൾ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പണിപാളി ട്രിപ്പ് ഇവിടെ നിർത്താൻ കേട്ടോ, കാരണം പിന്നെയും പിന്നെ പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മതിയായോ സാർ? നാല് ദിവസമാണ് ഇങ്ങനെ വയറിളക്കം പിടിച്ച് കിടന്നത്. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കിടപ്പുണ്ട്. ഇനി രക്ഷയില്ല. നമ്മളെ കേദാർഗന്ധ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് റിട്ടേണും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം ഇന്നാണ്. അപ്പോൾ പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ ഇന്ന് ഇവിടെ താമസിച്ചത് ദേ സനീഷ് ഏട്ടൻ്റെ റൂമുണ്ട് കേട്ടാ. ചേട്ടൻ്റെ വീട് എവിടെയായിരുന്നു? കോട്ടയത്താണ്. ഇവിടെ നേഴ്സാണ്. അപ്പോൾ ചേട്ടൻ്റെ 10 വർഷം വീടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ റൂമിലാണ് ഞങ്ങൾ താമസിച്ചത് രണ്ട് ദിവസം. നേരെ ഉത്തരാണ്ടി നിങ്ങൾ പോകുന്നു, മനീഷ് ഏട്ടനും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഞാൻ ഇന്ന് ആകെ സീനായിട്ടിരിക്കുകയാണ്. എന്നാലും വലിയ സീനില്ല, എന്നാലും ഒന്ന് കൺട്രോളൊക്കെ ചെയ്ത് പിടിച്ച് വയറിന് നല്ല കിടിലം പണി കിട്ടിയാണ്. അപ്പോൾ ഇനി ഇതിൽ കൂടി പണി എനിക്ക് കിട്ടാനില്ല ഒരു ട്രിപ്പിൽ. അപ്പോൾ എന്തായാലും തിരിച്ചു പോയാൽ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ എന്തായാലും അവസാനിപ്പിച്ച് നൈസായിട്ട് പോകാം. ഇനി വേറെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വരാം. ശരിക്കും ഉത്തരാഖണ്ഡൊക്കെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ശരിക്കും നമ്മൾ പോയിട്ടില്ല നമ്മൾ. അപ്പോൾ അതൊക്കെ പോകാനുണ്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം വരാം. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചാവില്ലേ. ഇങ്ങനെ ഒരു പണി കിട്ടുന്നൊരു അടിപൊളിയാണ്. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിനി അടുത്ത ട്രിപ്പിലൊക്കെ ഇനി അത് ഉപകാരപ്പെടും. ഇനി വരുന്ന ട്രിപ്പുകളിലൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ, അങ്ങനെ പെട്ടുപോയി എന്ത് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ. അനുഭവങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്ടാ. ഒടുക്കത്തെ തണുപ്പ്, അതിൻ്റെ ഇടക്ക് മഴ. ഇനിയിപ്പോൾ വേറെ എല്ലാം പറയണ. ഇപ്പം നമ്മളിങ്ങനെ കൂടെ വേണം. അയ്യോ, കാറ്റടിച്ച് അതിനകത്ത് ബിങ്കോ ഒക്കെ താഴെ വേണം. നമ്മളെ ജസ്റ്റ് ഒന്ന് ഡൽഹിയിൽ കുറച്ചൊന്ന് വെറുതെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഡൽഹി വന്നിട്ട് ഡൽഹി കാണണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചാൽ രണ്ട് ദിവസം അതിനുവേണ്ടി മാറ്റി വെച്ചാണ്. പക്ഷേ വയറിളക്കം പിടിച്ച് അവിടെ കിടപ്പായി. ഞാനിപ്പോഴൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഭക്ഷണം കഴിക്കാനും വയ്യ സത്യം പറഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് മയൂർ വിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മയൂർ വിഹാർ ഫേസ് 1. അവിടെ ചില്ല എന്ന് പറഞ്ഞ സ്ഥലം, ചില്ല എന്ന് ഈ ഏരിയ ചില്ല എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിറച്ച് മലയാളീസാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഒരു ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല, നമ്മുടെ വയറ് പണിയായിട്ടിരിക്കണോണ്ട് മതിയാക്ക് ഫുഡും പോലും കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് മലയാളീസാണ് കേട്ടോ താമസിക്കണ റൂമിലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ സനീഷേൻ്റെ റൂമിലാണ് താമസിച്ച. പിന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കണേട്ടാ. ഇവിടെ മഴ പെയ്യുമ്പോൾ വേറൊരു കോമഡി കൂടെ ഉണ്ട്, ചെളിവെള്ളം ഒരിക്കും വീണത്. ഇവിടെ ചില സമയത്ത് ഈ കാറിലൊക്കെ നോക്കിക്കറിയാം, ചെളിയായിട്ട് കിടക്കണം. മേളിൽ നിന്ന് വീണ വെള്ളം ചെളിവെള്ളം ആയിരിക്കും. കാരണം ഇവിടുത്തെ പൊല്യൂഷനെ കുറിച്ച് അറിയാലോ, ഡൽഹിയിൽ ഹെവി പൊല്യൂഷൻ അല്ലേ. അപ്പോൾ ആ പൊല്യൂഷനും കൂടി ചേർന്ന വെള്ളമായിരിക്കും വീഴണത്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ മഴയെന്നാണ് ഞാൻ നിൽക്കാറില്ല. അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. ഇപ്പോൾ സനീഷേടം പറഞ്ഞപ്പോഴാണ് ആ കാര്യം അറിഞ്ഞേട്ടാ. പക്ഷെ ഇപ്പോൾ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കാറിനകത്തെ. ഇത് നോക്കിയ ചില സമയത്ത് ചെളിയായിട്ട് കിടപ്പുണ്ടാവും, ചെളിവെള്ളം വീഴും. അതൊക്കെയാണ് ഇവിടുത്തെ മഴയുടെ പ്രത്യേകത. പിന്നെ വേറെ കാര്യം കേട്ടാ, ഇവിടെ കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഈ സമയത്ത് മുകളിൽ അതായത് മഞ്ഞുള്ള സ്ഥലത്ത് മഞ്ഞ് വേണുണ്ടാവും, സ്നോഫോൾ കിട്ടും. അങ്ങനൊരു സംഭവമുണ്ട് ഇവിടെ. ഇത് കണ്ട എൽ പി ജി ഗ്യാസാണ് കണ്ട. വീട്ടിലോട്ടെ എൽ പി ജി ഗ്യാസ് നമ്മൾ കറണ്ട് കൊടുക്കണ പോലെയാണ് കൊടുക്കണം കണ്ടാ. അതാകുമ്പോൾ ഇഷ്ടമുള്ള അത്രയും ഉപയോഗിക്കാം. അത് നൈസ് പരിപാടിയില്ല. നമ്മുടെ അവിടെ മരട് ഭാഗത്തെ കൊന്നുണ്ട്, എറണാകുളത്ത് മരട്ടിലൊക്കെ കൊന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. വീട്ടിലോട്ട് നമ്മൾ കറണ്ട് കൊടുക്കൂലേ, കറണ്ടിൻ്റെ ബില്ല് കൊടുക്കണ പോലെ, കറണ്ടിൻ്റെ സപ്ലൈ കൊടുക്കണ പോലെ മാസം ബില്ല് വരും അല്ലേ. ആ നമ്മുടെ സനീഷേട്ടനാണ് വീട്ടിലുണ്ടത്. അത് എത്ര രൂപ വരും ഇതിന് റെൻ്റൊക്കെ ഏകദേശം മാസം? ഇത് മാസം ഒരു 200 രൂപ വെച്ച് നമുക്ക് വരും. 200 രൂപ വെച്ച് വരുന്നത് അത് കൊള്ളാല. സാധാരണ മറ്റേ ഗ്യാസ് എടുക്കണമെങ്കിൽ എത്ര രൂപ? 700 രൂപ ആ റേറ്റൊക്കെ വരും അല്ലേ. ആ അതൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇഷ്ടമുള്ളത്ര ഉപയോഗിക്കണം. ലാഭം എടുക്കാറല്ലേ. ഇത് വേണ്ട ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ ഇത് പോകണ്ടോ എൻ്റെ ഇടയിൽ കൂടിയത്? അടിപൊളി. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാനുള്ള പ്ലാനാണ് കേട്ടോ. ന്യൂഡൽഹി വന്നിട്ട് ഡൽഹി കറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ.
കാണുന്നതാണ്ട്. നമ്മുടെ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ, എക്സ്പ്രസ് വേക്ക് ഇവിടെ ഒരു മഴക്കാണ് വൃത്തിയായിട്ട് കാണുന്നത്. നമ്മളിവിടെ നല്ല പിന്നെ അതേ റൈറ്റ് സൈഡ് ദൂരെ കാണാണ് അക്ഷർഡാം ടെമ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് യമുനാ നദിയുടെ മുകളിൽ കൂടിയാണ്. താഴെ യമുനാ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് നേരത്തെ കണ്ടതല്ലേ, ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ട. നമ്മൾ മഞ്ഞ് കാണാൻ പോണ വഴിയിൽ യമുനാ നദിയുടെ ഉത്ഭവത്തിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മളത് കണ്ടത്. ഇത് അതും കഴിഞ്ഞിട്ട് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ടോട്ടൽ 1136 കിലോ എത്രയും ദൂരം ഒഴുകുന്ന നദിയല്ലേ. ഓ ഇടില മഞ്ഞാണ്ട, നല്ല തണുപ്പും. എൻ്റെ മുഖമൊക്കെ ഉണ്ടല്ലോ ഈ ഡ്രൈ ആയിട്ട് ആകെ സീനായിട്ടിരിക്കുകയാണ്. ഭയങ്കര ഡ്രൈ ആയി പോകും സ്കിന്നൊക്കെ, ഇങ്ങനെ മൊത്തത്തിൽ വേരെടുക്കും. മഴയടക്കും മഴ പുകയൊക്കെ വേണ്ട. ഇവിടെ വോക്ക് വേ വേണ്ട, ആ അടിപൊളി. ഇതൊക്കെ ഇത് വോക്ക് വേ വേണ്ട, നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അവിടെ പോലീസുകാർ ഇപ്പം ഉണ്ട് കണ്ടാരോ. മാസ്ക് കിട്ടില്ല ഇങ്ങനെ 2000 രൂപ ഫൈൻ. മാസ്ക് ഇട്ടില്ല ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇട്ടാലും 2000 രൂപ കൊടുക്കണം. പിന്നെ ഇവിടുത്തെ വണ്ടികളിൽ പുറകിലൊരു ചുവന്ന ബസ് വരുന്നുണ്ടേ, അത് എ സി ബസ്സാണ്. ഈ ചുവപ്പ് കളറെല്ലാം എ സി ബസ്സാണ്. പിന്നെ പച്ച കളർ ബസ് ഉണ്ട്, പിന്നെ ഒരു നീല കളർ ബസ് ഉണ്ട്, നീല ഇലക്ട്രിക് വണ്ടിയാണ്. പുറകെ വരുന്ന എ സി ബസ്സാണ്. ഇവിടെ എല്ലാ വണ്ടിയും ലോഹോറാണ്, ഇവിടുത്തെ ഗവൺമെൻറ് വണ്ടികളാണ് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പിന്നെ ഈ കാറുകളൊക്കെ 15 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പെട്രോൾ വണ്ടി 15 വർഷം, ഡീസൽ വണ്ടി 10 വർഷം. ഈ പൊല്യൂഷൻ്റെ സംഭവം 15 വർഷത്തേക്കുള്ളിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ, അത് വിൽക്കേണ്ടി വരും അല്ലേ. അപ്പൊ എനിക്ക് വേണം ആ സമയത്ത് വില കുറച്ചിട്ടു. പിന്നെ കണ്ടല്ലേ, ഡൽഹിയിൽ ഉപയോഗിക്കാൻ പറ്റിയോ? ഡൽഹിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ സ്ഥലത്ത് ഉപയോഗിക്കാം. അപ്പൊ എനിക്ക് വേണം അങ്ങനെ വിൽക്കുന്ന വണ്ടികളൊക്കെ വില കുറച്ച് കിട്ടുമായിരിക്കും. പക്ഷെ നോക്കി മേടിച്ചില്ലെങ്കിൽ പണി വാളും. ഹരിയാന യുപ്പിലുണ്ട് അല്ലേ, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഹരിയാനയിലെ യുപ്പിയിലോട്ടും ഇവിടുന്ന് വിൽക്കണ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഡൽഹി വണ്ടിയാണെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നു, പക്ഷെ നോക്കി മേടിച്ചില്ലെങ്കിൽ പണി വാളൂട്ടോ. പച്ച കളർ വണ്ടി, ഇതൊക്കെ നോർമൽ വണ്ടിയാണ് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇതേ സൈക്കിള് നമ്മുടെ കൊച്ചി മെട്രോന്റെ പോലെ സൈക്കിള് കിട്ടുന്നില്ലേ, സ്മാർട്ട് ബൈക്ക് അതിന്റെ പേര്. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ആണോ എന്തിനാ? അത് ഞാനല്ലേ ക്യാമറ ഓടിച്ചേട്ടോ, വണ്ടി ഓടിക്കണ ഞാനല്ലല്ലോ. ഓ അങ്ങനെ. ആ ബസ്സുകാരൻ നമ്മളെ തെറി പറഞ്ഞു, ഹേ ഓടാ ഹേ. വേറെ കാര്യം ഉണ്ടട്ടാ, നമ്മള് കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികളാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഈ 15 വർഷം പാതകമല്ല, ഇവിടെ ഓടിക്കുകയും ചെയ്യാറുള്ളേ. വലിയ പ്രശ്നമില്ലല്ലേ, ഇവിടെ മേടിച്ചിട്ട് ഇവിടെ ഓടിക്കുമ്പോഴാണ് പ്രശ്നം. ഏത് നേപ്പാൾ എംബസി ഉണ്ടാ, നേപ്പാളിലെ എംബസി. ഈ ഏരിയ എന്ന് പറയണത് നമ്മുടെ മന്ത്രിമാരുടെയും MP മാരുടെ ഒക്കെ വീടാണ്ടാ ഈ ഏരിയ. പുറയില് നീല ബസ് ഉണ്ടാ, നീല ബസ്, അത് ഇലക്ട്രിക് വണ്ടിയാ. നീല ബസ് ഇലക്ട്രിക് വണ്ടിയാ. മഹാരാഷ്ട്രയുടെ എംബസിയാണ്, എംബസി അല്ല നമ്മുടെ മറ്റേ എന്താ പറയണ മഹാരാഷ്ട്ര ഭവന. എല്ലാ സ്റ്റേറ്റിന്റെയും ഒരു ഇത് ഇവിടെ ഉണ്ടാവുമല്ലോ, ഡൽഹിയിൽ ഉണ്ടാവുമല്ലോ. കേരള ഹൗസ് ഏതാണോ. ഇപ്പൊ സമയം 12 മണി ആവാറ കേട്ടാ, ക്ലൈമറ്റ് ഉണ്ടാ, നല്ല ഫോഗും നല്ല തണുപ്പാണ്. ഞാൻ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി തണുപ്പ് കയറണം. ആ ഇന്ത്യ ഗേറ്റ് എത്തി, നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോകണം. ചുമപ്പല്ലാണ്ട് ഓറഞ്ച് ബസ്സും ഉണ്ട് കേട്ടോ. അതിനൊക്കെ വെള്ളം കയറി മഴ വഴിയുണ്ട്, മഴയും തണുപ്പും അടിപൊളി. എൻട്രി ഉണ്ടോ? ഈ വഴി നേരെ പോണത് രാഷ്ട്രപതി ഭവനാണ് കേട്ടോ, പക്ഷെ അവിടെ ഒക്കെ ബാരിക്കേഡ് വെച്ച് ക്ലോസ്ഡാണ്. നേരെ ഓപ്പോസിറ്റ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിന്റെ അവിടെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇറങ്ങാൻ നിവർത്തില്ല. അതല്ല കിടിലം മഴ പെയ്യുന്നുണ്ട്, അത് മാത്രമല്ല അങ്ങോട്ട് പോകാനും പറ്റില്ല, നിറച്ച് ബാരിക്കേഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തേക്കാണ്.
ഓ അത് സീനായിപ്പോയി. നമുക്ക് എന്തായാലും വേറെ ദിവസം വരാം. ഓപ്പൺ ആയിരിക്കുന്നേ വരാൻ തോന്നി. എനിക്കൊന്ന് കൊറോണയുടെ സിറ്റുവേഷൻ കാണാണ്, ക്ലോസ് ചെയ്തിട്ടാണ്. ആ പിന്നെ സെക്യൂരിറ്റി ഉണ്ട്. ഓ ഏതാ ഓ റിക്കോ ആ ജിലേബി അടിപൊളി. അപ്പോൾ കൊറോണ സിറ്റുവേഷൻ കാരണം മാത്രമല്ല ഈ റിപ്പബ്ലിക് ഡേ കൂടി വരുന്നുണ്ട്. എന്താണ് റിപ്പബ്ലിക് ഡേ? ജനുവരി 26. അപ്പൊ അത് പറഞ്ഞ സെക്യൂരിറ്റി ഉണ്ട് എന്ന് തോന്നണ, മൊത്തം ക്ലോസാ. പിന്നെ രാഷ്ട്രപതി ഭവനം ഉണ്ട്, അവിടെയും ക്ലോസാ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ കിടില മഴ. ഓ അങ്ങനെ ഒരു സീനും കൂടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് മറ്റേ ആ പരേഡൊക്കെ നടക്കുമല്ലോ ജനുവരി 26, നമ്മൾ ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ സ്ഥലത്തേക്ക് ഇപ്പൊ കർഷക സമരം നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവര് വണ്ടിയൊക്കെ ഇട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴേ ക്ലോസ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. നമുക്ക് നൈസായിട്ട് വേറെ എപ്പോഴെങ്കിലും ഇനിയും വരുമല്ലോ, ഇനിയും വരാൻ കിടക്കണല്ലോ ഇടയില്. ആ മോനെ ഇത് കണ്ട, പുതിയ പാർലമെന്റ് ബിൽഡിംഗ് വരാൻ പോണ സ്ഥലം ഇതാണ്. ഓ അടിപൊളി സീൻ. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, ഇവിടെ ഈ പച്ച ബോർഡ് വെച്ച് പച്ച ഇത് വെച്ചിട്ട് മറച്ചേക്കാണ്. ടാറ്റാക്കാരെ എന്താ ചെയ്യണം, ടാറ്റ പ്രൊജക്റ്റ് ആണ്. എന്താ ഇവിടെയാണ് പുതിയ പാർലമെന്റ് വരാൻ പോണം. ഏത് കണ്ട, പുതിയ പാർലമെന്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ പടം ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ട ഇത് കണ്ട, അത് ഗാർഡനൊക്കെ ഉണ്ട്, വൺ സെറ്റപ്പ്. ന്യൂ പാർലമെന്റ് ബിൽഡിംഗ് കണ്ടാ. ദേ ഇത് ഇപ്പോഴത്തെ പാർലമെന്റ് കണ്ടോ, ഇപ്പൊ ഉള്ള പാർലമെന്റ് ആണ് കാണണേട്ടോ. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ പുതിയത് പണിയണേ. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല, ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് കണ്ട. നമ്മള് ഇങ്ങനെ ഇവിടെ നിന്ന് ജസ്റ്റ് അതിന്റെ സൈഡ് കാണാം, അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. ആ അതെ, പാർലമെന്റിന് നമ്മള് വേറൊരു സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. അതേ പാർലമെന്റ്. ഓ ഇതൊക്കെ ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ രാഷ്ട്രപതി ഭവന്റെ മുമ്പിൽ എത്തിയിട്ട്, അതെ രാഷ്ട്രപതി ഭവൻ. അവിടെ പോലീസുകാരൊക്കെ ഇപ്പൊ ഉണ്ട് പണിയാവോ. രാഷ്ട്രപതി ഭവന്റെ സൈഡിലാണ്ടാ, രാഷ്ട്രപതി ഭവനോട്ടുള്ള വഴിയാണ്. പക്ഷെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് ഇവർ, അതാണ് വേറെ പ്രശ്നം. സൈഡിൽ കൂടി ഒരു വഴി കാണണ്ടല്ലോ, പോകാൻ പറ്റുമോ? ഓ ഇത് 35-ാമത്തെ ഗേറ്റ് നമ്പർ ആണല്ലേ. ആ ഗേറ്റ്, ഓ ഇത്രയും ഗേറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പൊ 35-ാമത്തെ ഗേറ്റ് ആണ്. അവിടെ ചോദിച്ചപ്പോ അവര് ഗേറ്റ് വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ രാഷ്ട്രപതി ഭവൻ വൃത്തിയായിട്ട് കാണാൻ ഒരു രക്ഷയില്ല. ഈ വഴി പോയ വല്ലതും രക്ഷയുണ്ടോ? പോയി നോക്ക്, ചിലപ്പോ വല്ലതും ഇനി എങ്ങനെ ബിരിയാണി കൊടുത്താലോ. കഴിഞ്ഞോ ബസ്? ബസ് ദേ ഇത് കാണാ, രാഷ്ട്രപതി ഭവനാണ്ട്. അതിന്റെ അപ്പുറത്ത് കാണാം രാഷ്ട്രപതി ഭവനാണ് അത്. പക്ഷെ അങ്ങോട്ട് കേറാൻ വേറൊരു വഴി, എല്ലാം ക്ലോസ് ചെയ്ത. ഇത് കണ്ട, നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലത്തേക്കാണ്. ഇന്ദിരാഗാന്ധി താമസിച്ചതും വെടിയേറ്റ് മരിച്ച സ്ഥലമൊക്കെ ഉണ്ട്. അതേണ്ട, ഇപ്പൊ എൻട്രി ഉണ്ട് അതിന്റെ ഉള്ളിലോട്ട്. നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. ഇതാണ് എൻട്രി. ആ അതെ, ഇതാണ് എൻട്രൻസ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് മെമ്മോറിയലിലോട്ട് അകത്തേക്ക് ഇറങ്ങാം. ഞങ്ങളേ ഇവിടെ ഒരു ബർഗർ പറഞ്ഞേ, ഒരു സ്ട്രീറ്റ് ഫുഡ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നൈസായിട്ട് ബർഗർ കഴിക്കാന്ന് വിചാരിച്ചു. എന്താ 30 രൂപ? ഇതിനകത്ത് മറ്റേ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സംഭവമൊക്കെ ആണെന്നാ പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ തന്നെ വയറ് പണിയിട്ടിരിക്കാണ്, സീനാവുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ കേരള ഹൗസ് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് ഇനി ഗൂഗിളിൽ നോക്കിയപ്പോ കണ്ട്. ഇനിയിപ്പോ വേറെ ഒന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്താണ് കേട്ടാ. കുഴപ്പമില്ലായിരിക്കും, ബണ്ണ് മാത്രം തിന്നാലേ. അപ്പൊ ഞങ്ങളേ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഉണ്ടാ, അവിടെ വന്ന് കയറിയായിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിലെ കാഴ്ചകളും ഇന്ദിരാഗാന്ധി വെടിയേറ്റം മരിച്ച സ്ഥലങ്ങള്, താമസിച്ച സ്ഥലങ്ങള്, താമസിച്ച വീട്, പിന്നെ രാജീവ് ഗാന്ധിയുടെ റൂം, അങ്ങനെ അടിപൊളി ഒരു സംഭവം ഉണ്ട്. നമുക്ക് ഭയങ്കര ഫീൽ തരുന്ന, ഇത്രയും നമ്മള് ടിവിയിലും അല്ലെങ്കിൽ പുസ്തകത്തിലൂടെ ഒക്കെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. ആ സംഭവം നമ്മൾ നേരിട്ട് കണ്ടു. അപ്പൊ അതെന്തായാലും ഞാൻ വേറൊരു സെപ്പറേറ്റ് എപ്പിസോഡാണ് ചെയ്തേക്കണം. അത് തൊട്ടടുത്ത ദിവസം തന്നെ വരും കേട്ടാ. ഇതേ ലാക്കാണ് കേട്ടോ, ഹുമിയും ടുമ്പ്.
ഇതല്ല ഇത്. ഇത് നമ്മുടെ ഏകദേശം താജ്മഹലിന്റെ പോലെ തന്നെയുള്ള അതേ രൂപത്തിലുള്ള ഒരു സംഭവമാണ്. കണ്ട നമുക്ക് എന്തായാലും അടുത്ത് കാണാൻ ഇപ്രാവശ്യം പറ്റില്ല. നമുക്ക് എന്തായാലും വേറൊരു ദിവസം ഇറങ്ങാം, ഡൽഹി എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങാം. അടുത്ത യാത്ര ആവട്ടെ. ഞാൻ ദൂരെ കാണുന്നത് കണ്ട അതാണ് ഹുമയുണ്ടോന്ന്. ഈ കാണുന്നതാണ്ട നമ്മുടെ യമുന നദി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ തൊട്ടടുത്ത് പോയി കണ്ടതാണ്. ആ അവിടെയൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ നല്ല വേസ്റ്റ് വാട്ടർ പോലെ കിടപ്പുണ്ടെങ്കിൽ ഒഴുക്കൂല. അപ്പോൾ യമുന നദിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ തുമ്മയ്ക്കും കുളമായി, പുഴയല്ല വേറെ എന്തോ അഴുക്കുവെള്ളം പോയി. പിന്നെ അപ്പോൾ നമ്മുടെ ചെറിയ ഒരു കറക്കവും കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയേക്കാണ് നമ്മുടെ സന്നിഷേട്ടൻ്റെ വീടിൻ്റെ അവിടെ എത്തിയേക്കാണ്. ഇനിയിപ്പോൾ നേരെ ബാഗ് എടുത്തുകൊണ്ട് എയർപോർട്ടിൽ പോകണം, നേരെ വീട് നാട്ടിലോട്ട് പോകണം. നമ്മുടെ ഈ ട്രിപ്പ് നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്യണം, കാരണം കട്ടൊക്കെ പണിയോട് പണി തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഡൽഹി വന്നാലേ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു കറക്കം കറങ്ങിയാണ്. എന്തായാലും സംഭവങ്ങളൊക്കെ ദൂരെ നിന്നാണെങ്കിലും ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റി. നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേറൊരു ദിവസം വരാം. പിന്നെന്താ ഇനി അടുത്ത പണി മേടിക്കണ്ടല്ലോ എന്ന് വെച്ചാണ് നമുക്ക് എസ്കേപ്പ്. നമ്മൾ ഓൾറെഡി റിട്ടേൺ ബുക്ക് ചെയ്തിട്ടുണ്ട് വന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേദാർഗന്ധ പോകാനായിട്ട് വന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ കുളമായി. അപ്പോൾ എന്തായാലും ഉത്തരാണ്ട് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്തണത് നല്ലത്. അല്ലെങ്കിൽ ഇനിയും പണി മേടിച്ച് കൂട്ടണ്ട, നമുക്ക് ഇനി പിന്നീട് പ്ലാൻ ചെയ്തിട്ട് എല്ലാ സെറ്റപ്പായിട്ടൊക്കെ വരാം കുറച്ച് കഴിയട്ടെ. എന്തായാലും ഡൽഹി വന്നിട്ടും ഒരു സ്ഥലവും കയറാനും പറ്റിയില്ല വരിയാക്ക്. എന്നാലും ദൂരെ എന്തെങ്കിലും കണ്ടല്ല, അതന്നെ വലിയ കാര്യം. ഇപ്പോഴത്തെ ഒരു സമയം നല്ലതായതുകൊണ്ട് പിന്നെ സീനാണ്. അപ്പൊ എന്തായാലും എന്തേ മനീഷേട്ടൻ ചാറ്റ പറഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങൾ പോസ്റ്റിന്റെ മേൽ പോസ്റ്റ് ആയിരുന്നു, പണിയുടെ മേൽ പണി, പണിയുടെ മേൽ പണിയായിരുന്നു. അപ്പൊ ഡെറാഡോണ്ട് നിങ്ങൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വരാൻ കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് അവധി ഇല്ലായിരുന്നല്ലോ, അപ്പൊ അതാ പറ്റി പോയത്. തിരിച്ച് ഞാനിലേക്ക് വരണതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ഇങ്ങോട്ട് വരാൻ പറ്റി. അതെ, സനീഷേന്റെ ഒപ്പം തന്നെ ഇങ്ങനെ പോകുന്നു നൈസായിട്ട്. ഇനിയിപ്പോ നേരെ വിട്ടേക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇവിടെ തന്നെ ഇന്നാ അടുത്ത പണി മേടിക്കണ്ടെന്ന് വെച്ചാൽ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നീട് നമുക്ക് സെറ്റപ്പായിട്ട് വേറെ അവിടെ അടുത്തുടങ്ങാം. അപ്പൊ എന്തായാലും ഡെറാഡോണി പോയിട്ട് മഞ്ഞ് കാണണമെന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു ആദ്യത്തെ, അതെന്തായാലും നടന്നു. അവര് നമ്മുടെ നാനോയായിട്ട് മനുഷ്യട്ടം വന്നു, ഒരുപാട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി. അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് നാനോയിൽ ഇത്ര ദൂരം സഞ്ചരിച്ചു? അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ബജറ്റും ആകെ സീനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അധികം നമ്മുടെ ബജറ്റ് അല്ലെങ്കിൽ തന്നെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ ആ ഡെറാഡോണി താമസിച്ചപ്പോൾ 900 രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ റെന്റ് വന്ന ആ റൂമിന്. അപ്പൊ പിന്നെ കൂടുതൽ സമയം താമസിക്കുമ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോകും, പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം. അപ്പൊ എക്സ്പെൻസ് കൂടെ എക്സ്പെൻസ് ആണ്. അപ്പൊ അത്രയും പ്രതീക്ഷിച്ചല്ല നമ്മൾ വന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് വേറെ കേദാരണ്ടയുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ബജറ്റൊക്കെ മാറിയപ്പോൾ എന്തായാലും എന്തുകൊണ്ടും ഈ ഇപ്പോൾ ഷോപ്പ് ചെയ്യണം അല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ ഡൽഹി എത്തി. ഇന്ന് വൈകുന്നേരം ഇനി നേരെ വീട്ടിലോട്ട് പോവാം. ബാക്കി വീഡിയോസൊക്കെ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡുകൾ ഇനി വരുന്നത് രാജസ്ഥാനിലെ തേരാപ്പാരി ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഉച്ച തേരാപ്പാരൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ ഓരോ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ കൂട്ടെ മനീഷേട്ടാ. മനീഷേട്ടൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു, വണ്ടി കേട്ട് വന്ന് നമ്മൾ ഓരോ സ്ഥലങ്ങളെ കാണിച്ചു. അപ്പൊ സനീഷേട്ടാ, ഓക്കെ ബൈ ബൈ. അപ്പൊ ഓക്കെ, എപ്പോഴെങ്കിലും കാണാം പിന്നെ, എന്തായാലും വരാം. അപ്പൊ അടുത്തേക്ക് ഞാൻ വീഡിയോസൊക്കെ കാണാട്ടാ. ഇതിന് രാജസ്ഥാനിൽ തേരാപ്പാറ തുടങ്ങാം.